Vamos, um caramba. തിരുവനന്തപുരത്തെ മത്സ്യത്തൊഴിലാളികളുടെ ദീർഘകാല ആവശ്യമായ വലിയ തുറ മിനി ഫിഷിംഗ് ഹാർബർ യാഥാർത്ഥ്യമാക്കുന്നതിന് ദീർഘനാളായി അവർക്കൊപ്പം പരിശ്രമത്തിലാണ് നടനും ബി ജെ പി നേതാവുമായ നടൻ കൃഷ്ണകുമാർ തലസ്ഥാന നഗരത്തോട് ചേർന്ന് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നിഷേധിക്കപ്പെട്ട കടപ്പുറത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്കായി കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടെ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള പരിശ്രമം വിജയം കാണുമെന്ന പ്രതീക്ഷ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് ഇപ്പോൾ കൃഷ്ണകുമാർ സംസ്ഥാന സർക്കാർ സ്ഥലം കൊടുത്താൽ കേന്ദ്ര സർക്കാർ പദ്ധതിക്കായി മുഴുവൻ തുകയും മുടക്കാൻ തയ്യാറാണ് അത്യാധുനിക രീതിയിലുള്ള കോൾഡ് സ്റ്റോറേജ് മിനി ഹോസ്പിറ്റൽ നല്ല ഭക്ഷണശാല ഹെലിപാഡ് എന്നീ സൗകര്യങ്ങളോടെ അഞ്ച് മിനി ഫിഷിംഗ് ഹാർബറുകളുടെ പണികൾ ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുരോഗമിക്കുന്നതിനോടൊപ്പം വലിയ തുറയും ഉൾപ്പെടുത്തും എന്ന് കേന്ദ്രമന്ത്രി എൽ മുരുകൻ ഉറപ്പു നൽകിയതായി കൃഷ്ണകുമാർ പറയുന്നു മിനി ഫിഷിംഗ് ഹാർബറിനായി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ വേഗത്തിലാക്കുന്നതിനായി മുഖ്യമന്ത്രി പിണറായി വിജയനെ കൃഷ്ണകുമാർ നേരിട്ട് കണ്ടു നൽകി വളരെ മുഖ്യമന്ത്രി കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി വിഷയം പഠിച്ച ശേഷം നടപടി എടുക്കാമെന്ന് ായും കൃഷ്ണകുമാർ തന്റെ കുറിപ്പിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ കൃഷ്ണകുമാർ ഈ വിഷയം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു മോദി അപ്പോൾ തന്നെ രണ്ട് മന്ത്രിമാരെ സ്ഥലം സന്ദർശിക്കാൻ വിട്ടു മുരളീധരനും പ്രഹ്ലാദ് ജോഷിയും അവിടെ നേരിട്ടെത്തി സാഹചര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാകുന്നു തുടർന്ന് കൃഷ്ണകുമാറും സംഘവും ഡൽഹിയിൽ പോയി കേന്ദ്ര ഫിഷറീസ് മന്ത്രിയെ നേരിട്ട് കണ്ടു ഫിഷറീസ് മന്ത്രി സഹമന്ത്രിയായ എൽ മുരുകനെ ചുമതലയേൽപ്പിക്കുന്നു കർണാടകയുടെ ഫിഷറീസ് മന്ത്രിയെ കൂടി ടീമിൽ ഉൾപ്പെടുത്തുന്നു അങ്ങനെ നീണ്ട പരിശ്രമങ്ങളും പഠനങ്ങളും നടത്തി ഏതാണ്ട് നൂറ്റി അറുപത് നൂറ്റി എഴുപത് കോടി രൂപ മുടക്കി വലിയ തുറയിൽ ഒരു ഫിഷറീസ് ഹാർബർ നടപ്പാക്കാമെന്ന് അറിയിച്ചിരിക്കുന്നു പഠനങ്ങൾ നടത്തി കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം അതിൻ്റെ ആവശ്യം മനസ്സിലാക്കുന്നു കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി എൽ മുരുകൻ നേരിട്ട് തിരുവനന്തപുരത്ത് എത്തുകയും വലിയ തുറയിലെ മത്സ്യത്തൊഴിലാളി നേതാക്കളെ അടക്കം നേരിട്ട് കണ്ട് വിഷയം ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ കേന്ദ്രമന്ത്രി നേരിട്ട് ധരിപ്പിച്ചു യോഗത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മേഖലയിലെ പ്രമുഖർ പങ്കെടുത്തിരുന്നു അതിൻ പ്രകാരം സംസ്ഥാന സർക്കാരുമായി കത്തിടപാടുകൾ നടന്നുകൊണ്ടിരിക്കുന്നു കടൽപാലത്തിന് മുകളിൽ നിന്നും കട്ടമരം തള്ളിയിട്ട് ചാടിയാണ് മത്സ്യത്തൊഴിലാളികൾ നിലവിൽ മത്സ്യബന്ധനത്തിന് പോകുന്നത് ധാരാളം പേർക്ക് പരിക്കേൽക്കുന്നു മരിക്കുന്നു ഇതിനൊക്കെ ശാശ്വതമായ പരിഹാരം കാണുന്നതിനാണ് ഫിഷിംഗ് ഹാർബർ നിർമ്മിക്കുവാനുള്ള പദ്ധതി മുന്നോട്ട് വെച്ചത് ട്രെഞ്ചിങ് നടത്തി ലഭിക്കുന്ന മണൽ പ്രദേശത്തെ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാവുന്നതാണ്